കേൾക്കുന്നകലെ സംഗീതം, വാനമേഘമേലെ ആഹ്ലാദം, രാപ്പാർത്തിരുന്നോരിടയ ഗണങ്ങൾ കേൾക്കയായി വിണ്ണിൻ സംഗീതം. കേൾക്കുന്നകലെ സംഗീതം, വാനമേഘമേലെ ആഹ്ലാദം, രാപ്പാർത്തിരുന്നോരിടയ ഗണങ്ങൾ കേൾക്കയായി വിണ്ണിൻ സംഗീതം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം, രണ്ടാം അധ്യായം. ജോസഫ് പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. മറിയം ഉണ്ണീശോയെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ആടുമാടുകളുടെ വിശപ്പടക്കുന്ന ഇടമാണ് പുൽത്തൊട്ടി. ഇസ്രായേൽ ജനത്തിൻ്റെ ആത്മീയ വിശപ്പടക്കാൻ ദൈവം തൻ്റെ ഓമൽപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. കാലുത്തുഴുത്തിലെ ആടുമാടുകളുടെ ശ്രദ്ധാകേന്ദ്രമാണ് പുൽത്തൊട്ടി. സക്രാരിയാകുന്ന പുൽത്തൊട്ടിയിൽ നിന്ന് എൻ്റെ ദൈവം ആത്മീയ വിശപ്പടക്കാൻ വിശുദ്ധ കുർബാനയിലൂടെ അപ്പമായിത്തീരുന്നു. ഈ ലോകം മുഴുവൻ്റെയും പശിയകറ്റാൻ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ദൈവം നൽകിയ സമ്മാനമാണ് ദിവ്യകാരുണ്യം. ഉണ്ണീശോയെ, ഓരോ ദിവസവും എൻ്റെ ആത്മീയ വിശപ്പടക്കാൻ എന്നിലേക്ക് വരുന്ന നിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് എൻ്റെ സാമീപ്യവും എൻ്റെ വാക്കുകളും മറ്റുള്ളവൻ്റെ ആത്മീയ വിശപ്പടക്കട്ടെ. ഉണ്ണീശോയെ, നീ പിറന്നു വീണ പുൽക്കൂട് ലോകത്തിൻ്റെ സ്വർഗീയ രക്ഷാകേന്ദ്രമായതുപോലെ നീ ജനിക്കുന്ന എൻ്റെ ഹൃദയവും അനേകർക്ക് ആത്മീയ കേന്ദ്രമാകട്ടെ. പുൽത്തൊഴുത്തിൻ്റെ പുണ്യമായ ദിവ്യ പൈതലേ, എന്നെ നിന്റെ പുൽക്കൂട്ടിൽ ആനന്ദഗാനമാലപിക്കുന്ന മലാഖയാക്കി മാറ്റണമേ. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹം ഭൂവിനേകാൻ അശരണർക്കെന്നും ആശ്രയമരുളാൻ വരവായി ദൈവപുത്രൻ മാനവരൊത്തു വസിച്ചിടാൻ സ്നേഹം ഭൂവിനേകാൻ അശരണർക്കെന്നും ആശ്രയമരുളാൻ വരവാ ഒപ്പവും പോകാം രക്ഷകനെ വണങ്ങാം ലോകത്തിൻ പാപം താങ്ങുവാനെത്തുന്ന കുഞ്ഞാടിനെ ഒന്നായി ആരാധിക്കാം ഇടയഗണത്തോടും ജ്യോതിഷർക്കൊപ്പവും പോകാം രക്ഷകനെ വണങ്ങാം കേൾക്കുന്നകലെ സംഗീതം
കാത്തിരുന്നോരിടയ ഗണങ്ങൾ കേൾക്കയായി വിണ്ണിൻ സംഗീതം. ശാന്തി കൂടി